ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് നാരങ്ങ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം പോലെ തോന്നുന്നില്ല, രണ്ട് നാരങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പുറത്തുള്ള ഒരു ചെറിയ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം അതുകൂടി നമ്മളിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്പുണ്ടാവും. അങ്ങനെ ആ കയ്പ് തീരെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആ തോടൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതൊന്നൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ചെറിയൊരു പീസ് അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്ഷനിലാണ്. നല്ല ചെറിയൊരു കളർ കൊടുക്കുന്നതിനും ആ ചെറിയൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ചെറിയൊരു പീസ് അളവിൽ മൂന്ന് ക്യാരറ്റും കൂടി ചേർക്കുകയാണ്. ഇതിത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമാണ്. ഒരുപാട് വെള്ളം നമ്മൾ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒരുപാട് ഗ്രൈൻഡ് ചെയ്ത് നിൽക്കേണ്ട, എങ്കിൽ പിന്നെ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് പോകും. അപ്പോൾ അത്രയും ആവശ്യമില്ല. ഒരല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഇത് ഞാൻ പെട്ടെന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ക്യാരറ്റ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ദാണ്ട് നമ്മുടെ ആ നാരങ്ങയിലുള്ള ആ കുരുവൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്, ഒന്നുപോലും അരഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഈ ജ്യൂസ് ഒന്ന് ബ്ലെൻഡറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒന്ന് മാറ്റണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6-7 അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർക്കണം. എന്നിട്ട് അതുകൂടി നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതിൻ്റെ പേരിലാണ് ഫസ്റ്റിലെ ഇതൊന്ന് അരിച്ചെടുത്തത്. കാരണം അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം പിന്നീട് നമ്മളിത് അരിക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ നമ്മളിത് ചേർത്ത് കൊടുത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അരിപ്പയിലേക്ക് പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. ഇനി നമുക്കിത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുതിനയില ചേർക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പുതിനയിലൊന്നും അധികമായിട്ട് കിട്ടാനില്ല. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ഒരു അല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഈ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം ഉപ്പും കൂടി ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നാരങ്ങ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പും കൂടിയാണ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്ക് എത്രത്തോളം മധുരമാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഷുഗർ എടുക്കണം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെള്ളം കൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. ഒരു ചെറിയ പാത്രത്തിൽ തിളപ്പിച്ചാൽ മതിയാവും. എന്നിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കി അങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കും ക്കരുത്, അത് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആ ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ അണ്ടിപ്പരിപ്പെല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് നരഞ്ഞ് കിട്ടുന്നത് വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കാരണം നമ്മളിത് പിന്നീട് ധരിക്കുന്നൊന്നുമില്ല, അതിൻ്റെ പേരിലാണ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോഷ് കളറിലാണ് നമ്മുടെ ഈ നാരങ്ങ വെള്ളം ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പ്യുർ വൈറ്റ് ആയിട്ടല്ല നമ്മുടെ ഈ നാരങ്ങ വെള്ളം ഉള്ളത്, കുറച്ച് ലൈറ്റായിട്ടുള്ള കളറിലാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക്
ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു നാരങ്ങാ വെള്ളം കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് ഒരുപാട് നാരങ്ങാ വെള്ളമൊക്കെ കുടിക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം ഇതിന് മുൻപും ഞാൻ ഒരുപാട് നാരങ്ങാ വെള്ളത്തിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടു നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് ഡിയർ ഫ്രണ്ട്സ്